ഈ അംശ പ്രവാചകന്മാരോടും അള്ളാഹു ഏതൊരു കാര്യത്തെയാണോ വസിയത്ത് ചെയ്തിട്ടുള്ളത്, ഏതൊരു വിഷയത്തെ പറ്റിയാണോ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്, ആ കാര്യമാണ് എന്നോടും നിങ്ങളോടും അള്ളാഹു പറയുന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നിയമമാക്കിയത് ആ ഒരു കാര്യമാണ്. ആ കാര്യത്തെയാണ് നിങ്ങൾ കൈവിട്ട് കളയല്ലേ, മുറുകെ പിടിക്കണേ, അത് നിങ്ങൾ നിലനിർത്തണേ, ചേർത്ത് നിർത്തണേ എന്ന് അള്ളാഹു പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര കൊടുങ്കാറ്റടിച്ചു വീശിയാലും, ഏത് മലവെള്ള പാച്ചിൽ വന്നാലും, ഏത് പ്രളയം വന്നാലും, എവിടെ നിന്നെല്ലാം പ്രതിഷേധത്തിന്റെ രോഷാഗ്നി ആളിക്കത്തിയാലും, അള്ളാഹു നമ്മുടെ കൈവെള്ളയിൽ ഏൽപ്പിച്ച പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിട്ടുകളയാ പാടില്ല. നമ്മൾ കരിക്കപ്പെട്ടാലും, നമ്മൾ അടിച്ചൊതുക്കപ്പെട്ടാലും, നമ്മളുടെ ശരീരം കീറിമുറിക്കപ്പെട്ടാലും, നമ്മുടെ ശരീരം ചോരച്ചാലിട്ടൊഴുകുന്ന രീതിയിൽ ആക്രമിക്കപ്പെട്ടാലും, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അനഖീമുദ്ദീൻ, ഒരിക്കലും നിങ്ങൾ ദീന് കൈവിട്ട് കളയരുത്. ആ ദീനിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കണം, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നാല് സ്ഥലങ്ങളിൽ നിലനിർത്താൻ വേണ്ടി പറഞ്ഞതിൽ ഒന്നാമത്തേത് സൂറത്ത് ശൂറായിലാണെന്ന് പറഞ്ഞല്ലോ. അഞ്ച് പ്രവാചകന്മാരോടും അള്ളാഹു വഹി അറിയിച്ചു. എന്തേ 150,000 വരുന്ന പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പറയുമ്പോ 20 പ്രവാചകന്മാരോടും ഇത് വസിയത്ത് ചെയ്തില്ലെന്നാണോ? അഞ്ചു പ്രവാചകന്മാരെ എന്തിനാണ് അള്ളാഹു തആല ഇതിൽ പറഞ്ഞതെന്നറിയോ? ഈ അഞ്ചു പ്രവാചകന്മാരും അനുയായികൾ ധാരാളമുള്ള പ്രവാചകന്മാരാ. ഇബ്രാഹിം നബിയും, നൂഹ് നബിയും, മൂസ നബിയും, ഈസ നബിയും, മുഹമ്മദ് മുസ്തഫയും അനുയായികൾ ധാരാളമുള്ളവരാ. മാത്രമല്ല, ഈ അഞ്ച് പ്രവാചകന്മാരും സീനിയർ പ്രവാചകന്മാരാണ്. മാത്രമല്ല, ഈ അഞ്ച് പ്രവാചകന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉലുൽ അസ്മുകൾ എന്നാണ്. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചങ്കൂറ്റത്തോടെ ഓരോ ശിക്ഷകളും ഓരോ പ്രതിഷേധങ്ങളെയും പ്രതിഷേധ കൂരമ്പുകളെയും തന്റെ നെഞ്ചിലേക്ക് വന്ന് കൊള്ളുമ്പോഴും ചങ്കൂറ്റത്തോടെ ആണത്തത്തോടെ നേരിട്ട പ്രവാചകന്മാരാ. അവര് ദൃഢനിശ്ചയത്തിന്റെ പ്രവാചകന്മാരാ, അവര് ആണത്വത്തിന്റെ പ്രവാചകന്മാരാ. ഈ അഞ്ചു പ്രവാചകന്മാരെ ഉലുൽ അസ്മുകളായി അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ ആ അഞ്ചു പ്രവാചകന്മാരെ അള്ളാഹു എടുത്തു പ്രതീകമായി വെച്ചുകൊണ്ട് പറയുകയാണ്, ഓ കണിയാപുരത്തുകാരാ, എന്നെ കേൾക്കുന്ന മതബോധമുള്ള ദീനീ ബോധമുള്ള പെങ്ങളെ, അല്ല പറയുകയാണ് ഈ അഞ്ചു പ്രവാചകന്മാരോടും അള്ളാഹു സന്ദേശം കൈമാറിയത്. ഈ അഞ്ചു പ്രവാചകന്മാരോടും പടച്ചതമ്പുരാൻ പഠിപ്പിച്ചു കൊടുത്തത്, അവർക്ക് നിയമമാക്കിയത്, അവരോട് വസിയത്ത് ചെയ്തത്. അള്ളാഹു പറയുന്നു, അഖീമുദ്ദീൻ, ഒരു കാരണവശാലും അള്ളാഹു നമുക്ക് തന്ന ദീനിനെ കൈവിട്ട് കളയാൻ പാടില്ല. ആ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കണം, അതിനെ നമ്മൾ ചേർത്ത് വെക്കണം. വലാ തഫറഖൂ ഫീ, ഒരിക്കലും നമ്മൾ അതിൽ ഭിന്നത പോലും പാടില്ല. പരസ്പരം നമ്മൾ ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് ഓരോ സഹോദരങ്ങളെ പോലെ, ഒരുമ്മ വാപ്പ മക്കളെ പോലെ ഒരുമിച്ച് നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വണ്ണം നിങ്ങൾ നോക്കൂ. കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ പോലും പ്രസംഗിച്ചത് മതം വിട്ടുപോകുന്ന പെണ്ണിനെ പറ്റിയാണ്. മതം വിട്ടുപോകുന്ന പെണ്ണിനെ പറ്റിയാണ്. ഏതോ ഒരു കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തനിക്ക് നൽകിയ പരിശുദ്ധമായ ദീനെന്ന് പറയുന്ന ആ വലിയ ഒരു തൗഫീഖിനെ കൈകൾ കളഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു മതവിശ്വാസിയായ ആളിനോടൊപ്പം ഒളിച്ചോടി പോകുന്ന മുസ്ലിം പെണ്ണുങ്ങളെ പറ്റി നമ്മൾ പോലും പ്രസംഗിച്ചിട്ടുണ്ട് പല വേദികളിലും. അള്ളാഹു തന്ന ആ പരിശുദ്ധമായ ദീനിന്റെ വിലയറിയാത്ത, മൂല്യമറിയാത്ത ഒരുപാട് സ്ത്രീകൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോഴും ഇതര സമുദായത്തിലെ ഒരു അംഗമായി ജീവിക്കുന്നുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പ്രസംഗിച്ചിരുന്നു.
വളരെ വിരളമായിട്ടാണെങ്കിലും കാമുകിക്ക് വേണ്ടിയിട്ട് പല കാമുകന്മാരും മതം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ വളരെ വിരളമായിട്ടാണെങ്കിലും ആളുകൾ ഉണ്ട് ഉണ്ടല്ലോ. പെണ്ണിന് വേണ്ടി മതം ഉപേക്ഷിക്കുന്ന കാമുകൻ, ചെക്കന് വേണ്ടിയിട്ട് മതം ഉപേക്ഷിക്കുന്ന പെണ്ണ് കൂടുതലാണ്. പക്ഷേ ആ കാലമൊക്കെ പോയി, ആ കാലമൊക്കെ മാറിയിട്ട് ഇന്ന് മതം വിട്ടുപോകുന്നവരുടെ കണക്കെടുത്തു നോക്കിയാൽ നാട്ടുകാരുടെ ഭക്ഷണം കഴിച്ച് പള്ള വീർപ്പിച്ച് സമുദായത്തിന്റെ ചോറ് കഴിച്ച് ചോരയും നീരും വന്ന നിരവധി നിരവധി പ്രഭാഷണ മേഖലകളിൽ സജീവമായിരുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെട്ടിരുന്ന പലരും ആദർശത്തിന്, ആമാശയത്തിന്, ആദർശത്തെക്കാൾ വില കൽപ്പിച്ചുകൊണ്ട് മതം വിട്ടുപോയി എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ചിന്തിക്കണം, ഒളിച്ചോടിപ്പോയ പെണ്ണ് മാത്രമല്ല, ഒളിച്ചോടിപ്പോയി മതം വിട്ടുപോയ ഒരു പെണ്ണ് മാത്രമല്ല, മതം വിട്ടുപോയ പുരുഷൻ മാത്രമല്ല, ഇപ്പൊ ആരാണ് മതം വിട്ടുപോകുന്നത്? ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വിശാലമായ ദീനിന്റെ വിശാലമായ കാരുണ്യത്തെ പറ്റിയിട്ട് വാചാലമായി പ്രസംഗിച്ച പലരും മതം വിട്ടുപോയി ഇന്ന് മതത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ചില ഇരുളിന്റെ സന്തതികളോടൊപ്പം ചേർന്ന് നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന കാലത്താ ഞാനും നിങ്ങളുള്ളത്. ഇന്ന് ദീന് വിട്ടുകളഞ്ഞ് ഓരോ മനുഷ്യരും ജീവിക്കുന്ന രീതി കണ്ടാൽ, പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ്, കോവിഡിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഇതിത്രേ ഉള്ളൂ ദീൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മതം വിട്ട് മറ്റേതെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ചേക്കേറിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന പല പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് നിലനിർത്താൻ പറഞ്ഞത് മഹാനായ നൂഹ് നബി മുതൽ, ഇബ്രാഹിം നബി മുതൽ, മൂസാ ഈസാ പ്രവാചകന്മാരെ മുതൽ, ആരംഭപൂവായ ഹബീബായ പ്രവാചകൻ അടക്കമുള്ള ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രിയപ്പെട്ട പ്രവാചകന്മാരോട് അള്ളാഹു അറിയിച്ച സന്ദേശം നിങ്ങൾ ദീൻ മുറുകെ പിടിക്കണമെന്നാണ്. അതാണ് അവർ സമുദായത്തോട് ദഅവത്ത് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഇനി ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും നമ്മൾ ദീൻ ഉപേക്ഷിക്കുവോ? ഭൂമി പിളർക്കപ്പെട്ട് നമ്മൾ അതിലേക്കങ്ങ് പോയി എന്നിരിക്കട്ടെ, എന്നാലും നമ്മൾ പരിശുദ്ധമായ ദീൻ ഉപേക്ഷിക്കുമോ? നമുക്കതിന് കഴിയോ? ഈ അലറി വിളിക്കുന്ന സാഗരം ഇരച്ചു കയറിയിട്ട് എന്നെയും നിങ്ങളെയും നക്കി തുടച്ചെടുത്തുകൊണ്ട് പോയാലും അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ഉപേക്ഷിക്കൂലല്ലോ. വലിയ അഗ്നിജ്വാലയിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞ് ആ അഗ്നിയിലിട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും അള്ളാഹുവിന്റെ ദീന് നമ്മൾ ഉപേക്ഷിക്കൂല. അതാണ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരെ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ഒരിക്കലും ദീനിനെ വിട്ട് കളിക്കരുത്, അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ നിലനിർത്തണം, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി അല്ലാഹു പറഞ്ഞു, അത് നീ സമുദായത്തിന് ഇല്ലാത്ത കാര്യമാണ്. ഈ റബിയുൽ അവ്വൽ വന്ന് നിങ്ങൾ ഇവിടുന്ന് നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ മതി, റബിയുൽ അവ്വലാണല്ലോ. എത്ര പള്ളികൾ ഏതെല്ലാം മോഡലിലാണ് ഈ റബിയുൽ അവ്വലിനെ കാണുന്നത്? ഞാൻ തുറന്നു പറയാണ്, ഈ കണിയാപുരത്ത് ഈ ആലിൻമൂട്ടിൽ നിന്നുകൊണ്ട് ഒന്ന് ഇടതുഭാഗത്തേക്ക് ആറ്റിങ്ങലിലോടോ ആറ്റിങ്ങലിലേക്കോ വലതുഭാഗത്തേക്ക് തിരുവനന്തപുരത്തിലേക്കോ നിങ്ങൾ യാത്ര ചെയ്താൽ ഓരോ പള്ളികളെ നിങ്ങൾ സമീപിക്കണം. റബിയുൽ അവ്വലുമായി ബന്ധപ്പെട്ട് ആ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം എന്താണ്, ആ പള്ളിയിലെ ഇമാമിന്റെ അഭിപ്രായം എന്താണ്, നിലപാട് എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധന നടത്തിയാൽ മനസ്സിലാകും. റബിയുൽ അവ്വലിന്റെ വിഷയത്തിൽ നമ്മുടെ സമുദായത്തിന്റെ ഒത്തൊരുമയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ മൈക്ക് കെട്ടിയിട്ട് ഉറക്കെ വിളിച്ചു പറയുമ്പോ ഇതര സമുദായത്തിൽ ആളുകൾ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു ശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്നും അവരറിയാത്തവരല്ല. കാരണം നമ്മുടെ ചർച്ചയും വാദപ്രതിവാദവും ഒക്കെ പരസ്യമായി പ്ലാറ്റ്ഫോമില് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. പോകട്ടെ, ഒരു അഞ്ചു മാസം പിന്നിട്ടാൽ റബിയുൽ ആഖിറും ജമാഅത്തുൽ ഉലയും ജമാഅത്തുൽ ആഖിറും റജബും ശഅബാനും കഴിഞ്ഞാൽ വിശുദ്ധമായ റമദാനെത്തും. ആ റമദാനെത്തുമ്പോ നോമ്പ് തുറന്നിട്ട് ഇഷാഇന്റെ ബാങ്ക് കേൾക്കുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് സഞ്ചരിക്കണം, ഈ പറയപ്പെട്ട ആറ്റിങ്ങലിലേക്കോ അല്ലെങ്കിൽ അനന്തപുരിയിലേക്കോ നിങ്ങൾ ആലിമൂട്ടിൽ നിന്ന് യാത്ര ചെയ്താൽ ഓരോ പള്ളികളിൽ എങ്ങനെയാണ് തറാവീഹിനെ സമീപിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അവിടത്തെ ഇമാമിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾക്ക് മനസ്സിലാകും.
ഈ സമുദായത്തോട് അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്താ? നിങ്ങളുടെ ദീനിനെ മുറുകെ പിടിക്കണം, വല തത്തഫറഖു ഫീഹി, നിങ്ങളുടെ ദീനിൽ ഒരു കാരണവശാലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ഒത്തൊരുമയോടെ നിൽക്കണം. ഈ സമുദായത്തിൽ ഒത്തൊരുമയുള്ള ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? ഈ സമുദായത്തിൽ ഒത്തൊരുമയുള്ള ഏതെങ്കിലും വിഷയമുണ്ടോ? പെരുന്നാളും നോമ്പും ഒക്കെ പല നാടുകളിലും പല ദിവസങ്ങളിലാണ് നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാന്റെ ഖുർആനിന്റെ ശക്തമായ ഭാഷയാണ്. ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ചേർന്ന് നിൽക്കണം. അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ ഞാനും നിങ്ങളും ബഹുദൂരം പിന്നിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. ഭിന്നിക്കാതെ ചേർന്ന് നമ്മൾ നിൽക്കണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഒരു ആയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഒരുപാട് ഐക്യത്തെ പറ്റി പ്രസംഗിക്കേണ്ടതില്ല, ഭിന്നതയെ പറ്റിയിട്ട് ഒരുപാട് പ്രസംഗിക്കേണ്ടതില്ല. ഒരേ ഒരു ആയത്ത് ഞാൻ ഓതട്ടെ. സൂറത്തുൽ അംബിയായിലെ 92-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് എന്താണെന്ന് അറിയോ? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദാ വഅന റബ്ബുക്കും ഫഅബ്ദൂ. അല്ലാഹു പറയുകയാണ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തന വാഹിദാ. ഈ സമുദായം ഒറ്റ സമുദായമാണ്, ഈ സമുദായം ഒറ്റ സമുദായമാണ്. നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ ചിന്തകൾ ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലേക്ക് കടന്നു വരട്ടെ. ഓരോ ആയത്തുകളും ഒന്ന് ഇരുത്തി ചിന്തിക്കണേ സഹോദരങ്ങളെ. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളഞ്ഞിട്ട് പോകേണ്ടതല്ല. കേവലം വിശുദ്ധ ഖുർആന് ഓതി ബറക്കത്തെടുക്കാന് മാത്രമുള്ളതല്ല, വാപ്പ മരിക്കും പോലെ വീട്ടിൽ ഓതാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഖുർആൻ നൂറുൽ ഹുദാ ഖുർആൻ അക്കാദമിയിൽ പഠിപ്പിക്കാനും പഠിക്കാനും മാത്രമുള്ളതല്ല. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അഫലാ തഅഖിലു, അഫലാ തുബ്സിറു, അഫലാ തഅലമു, അഫലാ യൻലുറു. അല്ലാഹു ചോദിക്കുന്നു, ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ മനുഷ്യ? നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കുക. അല്ലാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്താണ്? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദാ. ഈ സമുദായം ഒരു സമുദായമാണ്, ഈ ഉമ്മത്ത് ഒറ്റ ഉമ്മത്താണ്, ഒറ്റ സമുദായമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത് പറയുന്നത് എന്തെന്നറിയോ? വഅന റബ്ബുക്കും ഫഅബ്ദൂ. ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളുടെ നാഥനാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, സംരക്ഷിക്കുന്നത് ഞാനാണ്, അവസാനം സംഹരിക്കുന്നത് ഞാനാ. നിങ്ങളുടെ ഖാലിക്കും റാസിക്കും മാലിക്കും മുഹയും മുമീത്തും ഞാനാണ്. ഇത് പറയുന്നത് അല്ലാഹു തആല എപ്പോഴെന്നറിയോ? ഈ സമുദായം ഒരേ ഒരു സമുദായമാണ്, ഒറ്റ സമുദായമാണ്, ഇതിന് രണ്ട് സമുദായമില്ല, ഒരൊറ്റ സമുദായമാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉടനെ അതേ ആയത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളുടെ റബ്ബാണ്, എന്നെ നിങ്ങൾ ആരാധിക്കണം. ചോദിക്കട്ടെ കണിയാപുരത്തുകാരാ, ആദരണീയനായ നൂറുൽ ഹുദാ പി കെ കോയ മൗലാന നഗറിൽ ഒരുമിച്ച് കൂടിയ ഇസ്ലാമിന്റെ അനുഗ്രഹീതമായ ഈ തണലിലേക്ക്, വിജ്ഞാനത്തിന്റെ മലർവാടിയിലേക്ക്, സ്വർഗത്തിന്റെ സുവനത്തിലേക്ക് കടന്നു വന്ന എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ചോദിക്കട്ടെ. അല്ലാഹു പറയുന്നു ഞാൻ നിങ്ങളുടെ റബ്ബാണ്, എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, റബ്ബ് എത്രയുണ്ട്, എത്ര പടച്ചവനുണ്ട്? ഒരു പടച്ചവനല്ലേ ഉള്ളൂ, ഒരു പടച്ചവനല്ലേ ഉള്ളൂ. രണ്ട് അല്ലാഹുണ്ടെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? രണ്ട് അല്ലാഹുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും സംഘടന പറയുന്നുണ്ടോ അല്ലാഹ് രണ്ടുണ്ടെന്ന്? ഇല്ല. അല്ലാഹ് ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹ് ഏകനാണെന്ന് ആർക്കും എതിരഭിപ്രായമില്ല. സർവശക്തനായ, സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏകനാണ്. അല്ലാഹ് ഏകനാണെങ്കിൽ, അല്ലാഹു ഏകനാണ്, ഞാൻ ഒരാളാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറയുന്നതിന് തൊട്ടു മുമ്പല്ല പറഞ്ഞത് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും വാഹിദാ ഉമ്മത്തൻ വാഹിദാ. അറിയണേ, ഈ സമുദായം ഒറ്റ സമുദായമാണ്, ഈ സമുദായം മുസ്ലിം ഉമ്മത്ത് ഒറ്റ സമുദായമാണ്, ഒരു സമുദായമാണ്, ഒരു അല്ലാഹ്, ഒരു ഖുർആൻ,
ഒരു നബി, ഒരു ഖിബില, ഇതെല്ലാം ഒന്ന് മാത്രമാണെങ്കിൽ അല്ലാഹ് പറയുന്നു ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഈ സമുദായം ഒറ്റ സമുദായമാണ്, നിങ്ങൾ എന്തിനാണ് ഭിന്നിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഭിന്നിക്കുക? സംഘടനകൾ പലതുമായിക്കോട്ടെ, പ്രശ്നമല്ല, ആദർശപരമായിട്ടൊന്ന് ചേർന്ന് നിൽക്കാൻ ഈ സമുദായത്തിലെ നേതാക്കന്മാർക്ക് കഴിയാതെ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യ റബി കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം പാടില്ലെന്ന് പറഞ്ഞൊരു വിഭാഗം നടക്കുമ്പോ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ അനിസ്ലാമിക പേക്കൂത്തുകൾ നടത്തിയിട്ട് വലിയ വലിയ വാഹനങ്ങൾ വിളിച്ചിട്ട് അതിൽ വലിയ വലിയ ബോക്സുകൾ കെട്ടിപ്പൊക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അപദാനങ്ങൾ പറയുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂല് നിരോധിച്ച സംഗീതങ്ങൾ പറഞ്ഞുകൊണ്ട്, പാട്ട് പാടിക്കൊണ്ട്, സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് പള്ളിയുടെ മുറ്റത്തുകൂടി പോകുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ലൊഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഈ വാഹനത്തിന്റെ അനൗൺസ്മെന്റ് നിർത്തുന്നില്ല, എന്നിട്ട് പള്ളിയുടെ മുറ്റത്തുകൂടി പോയാൽ ഇറങ്ങി നിസ്കരിക്കില്ല, വൈകുന്നേരം ഒരു പടുകൂറ്റൻ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൽ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്, തലമുറ തലമുറ കൈമാറി കെടാറ ഞങ്ങളെ സൂക്ഷിക്കുമെന്ന്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, വലിയ സമ്മേളനം വെച്ചു, ആ സമ്മേളനത്തില് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന ഒരു പ്രതിനിധിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു, ഇതിനിടയിൽ എത്രയോ ലിറ്റർ കള്ള കുടിച്ചു, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിന്റെ പേരിൽ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് പിരിവെടുത്തു, എന്നിട്ട് ആളുകളെ പറയിപ്പിക്കുന്ന രീതിയിൽ എന്തിനാടോ റസൂലുള്ളാന്റെ പേരിൽ ജന്മദിനമാഘോഷം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കോട്ടുകൾ, ഒരു ഭാഗത്ത് നബിദിനാഘോഷം വേണ്ടയെന്ന് പറയുന്നവര്, മറുഭാഗത്ത് അതിര് കടന്നു പോയിട്ട് ഇസ്ലാമിനെ പറ്റി മോശമായി ജനങ്ങളുടെ ഇടയിൽ, പൊതു സൊസൈറ്റിയിൽ, പൊതു സമൂഹത്തിന്റെ പ്ലാറ്റ്ഫോമില് അല്ലാഹുവിന്റെ ഹബീബിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പേക്കോട്ടുകൾ നടത്തുമ്പോ അല്ലാഹ് പറയുകയാണ്, ഭിന്നിച്ചു പോകരുതേ നിങ്ങൾ, അല്ലാഹു ഏകനാണ്, റസൂല് ഒരാളാണ്, കഅബ ഒന്നാണ്, ഖിബില ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, പിന്നെന്തിന് നിങ്ങൾ ഭിന്നിക്കണം? വിശുദ്ധമായ റമദാൻ എത്തുമ്പോ തറാവീഹിന്റെ പേരില്, രാത്രിയുടെ നിസ്കാരത്തിന്റെ പേരില് എന്തിന് നിങ്ങൾ ഭിന്നിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ് പറയുന്നു അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. തുറന്നു പറയാൻ നമുക്ക് കഴിയണം. ആ ഒരു വിശാലമായ ചിന്ത, നമ്മൾ പറയുന്നത് എന്താ, ഓ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ പല കൂട്ടരുണ്ടാവും, അതിൽ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ, അപ്പൊ അത് ഉണ്ടാവണ്ടേ ഉസ്താദേ? എന്തിനാ നമ്മൾ ഉണ്ടാക്കാൻ നടക്കുന്നത്? നമ്മളെ ജോലി ഉണ്ടാക്കലാണോ? എന്തിനാ നമ്മൾ ഉണ്ടാക്കാൻ നടക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിസാരമായി ഒരു മഹല്ലത്തിൽ പോലും വിവിധ സംഘടനകൾ പലതും ആവട്ടെ, നല്ലതാണ്, സംഘടനകൾ ഒത്തിരി ഉണ്ടാകുന്നത് നല്ലതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ചൂരൽമലയിലും അതുപോലെ തന്നെ മേപ്പാടിയിലും അതുപോലെ മുമ്പ് കവളപ്പാറയിലും ഒക്കെ ദുരിതമുണ്ടായി. ആ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ തെക്കേ ജില്ലയായ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് എത്രയോ ടൺ കണക്കിന് ഭക്ഷണ സാധനങ്ങൾ, എത്രയോ ചാക്കരി, എത്രമാത്രം ഡ്രസ്സ്, ഇതെല്ലാം നമ്മൾ കൊടുത്തുവിട്ടു. എങ്ങനെ കൊടുത്തുവിട്ടത്? കണിയാപുരത്ത് ഒരു ഷോപ്പിൽ വന്നിട്ട് SOSന്റെ പ്രവർത്തകർ ചോദിക്കുന്നു, ഞങ്ങൾ ആ ദുരിത മേഖലയിലേക്ക് പോവാണ്, നിങ്ങൾ തരണം. അങ്ങനെ ആ കടയിൽ നിന്ന് ആവശ്യമുള്ള സാധനം കൊടുത്തു, അവര് നേരെ വാഹനം നേരെ ആ ദുരിത മേഖലകളിലേക്ക് വിട്ടു. പിറ്റെന്നും SOSന്റെ പ്രവർത്തകർ ചെന്നാൽ അവര് ചോദിക്കും, നിങ്ങളല്ലേ ഇന്നലെ വന്നത്? നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ തന്നില്ലേ? പിന്നെ ഇന്നും എന്തിനാ വരുന്നത് എന്ന് ചോദിക്കും, ചോദിക്കൂലേ? അതേസമയം പിറ്റെന്ന് SKSSFന്റെ പ്രവർത്തകർ ചെന്നു. അവര് ചെന്നപ്പോൾ അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ SOSന്റെ പ്രവർത്തകർ വന്നപ്പോ കൊടുത്തല്ലോ, നമ്മളും ആ ദുരിത മേഖലയിൽ സഹായം എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, തരണം. അവര് എത്ര തോതിലാണോ ഇന്നലെ കൊടുത്തത്, അതേ തോതിൽ ഇന്ന് നിങ്ങൾക്ക് സഹായം തരും. പിറ്റേ ദിവസം വന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ, പിന്നെ വന്നു മുജാഹിദിന്റെ പ്രവർത്തകർ, പിന്നെ വന്നു മറ്റു പാർട്ടിയുടെ പ്രവർത്തകർ. ഇങ്ങനെ സംഘടനകൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ആളുകൾ സഹായിച്ചു. ദുരിതാശ്വാസ മേഖലകളിൽ
ദുരന്തത്തിന്റെ ഇരകളായിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ധാരാളം സാധനങ്ങൾ കിട്ടി. സംഘടനകൾ കൊണ്ട് നേട്ടമുണ്ടോ ഇല്ലേ? ചിന്തിച്ചു നോക്ക്, നേട്ടമുണ്ട്. ഇങ്ങനെയുള്ള മാനുഷിക വിഷയങ്ങളിൽ ഏതെങ്കിലും നിലയിൽ ഉപകാരപ്രദമാകുന്നതിനപ്പുറത്ത് പള്ളികൾ അടച്ചിടപ്പെടുകയും നമസ്കാരത്തിന് പോലും തുറന്നു കൊടുക്കാതിരിക്കുകയും മാത്രമല്ല, പരിശുദ്ധമായ റബിയുള്ളവലിന്റെയും റമദാൻ മാസത്തിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ട് ഈ സമുദായത്തിൽ അനൈക്യമുണ്ടാക്കുന്നവർ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ശൂറായിലെ 13-ാമത്തെ സൂക്തത്തിന്റെ വിരുദ്ധരാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ദീൻ മുറുകെ പിടിച്ചോ, നിങ്ങൾ അതിൽ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായിട്ട് പറഞ്ഞ കാര്യമല്ലേ? അതുകൊണ്ട് സംഘടനകളാകാം, സംഘടനകൾ വേണമെന്നാണ്. എത്ര സംഘടനകൾ ഉണ്ടാവോ അത്രയും സംഘടനകൾ ഉണ്ടാകണം. ഈ സംഘടനകളിൽ ഒന്നിലും ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടായി അല്ലേ? ഒരു സംഘടന ഇല്ലാത്ത നിഷ്പക്ഷരായ കുറെ ആളുകളുണ്ട്, അവർക്കും ഒരു സംഘടന ഉണ്ട്. ഇപ്പോ സംഘടനകളിൽ ഇല്ലാത്ത ആളുകളുടെ കൂട്ടം, അതും ഒരു സംഘടനയായി മാറുന്നു. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാകണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഒരുമിച്ച് നിന്നാലേ കാര്യങ്ങൾ നടക്കൂ. സഹോദരിമാരുടെ പ്രത്യേകമായി അവർക്ക് മാത്രം കാറ്റഗറൈസ് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ തലയിലെ പേൻ നോക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. പുരുഷന്മാരാരും അങ്ങനെ പേൻ കോതാറില്ല. പുരുഷന്മാരാരെങ്കിലും ഈ തലയിലോ ദാടിയിലോ ഒക്കെ പേൻ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ പേൻ നോക്കുന്ന സംവിധാനം ഉണ്ടോ? 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 നിങ്ങൾ പോകുമോ? പുരുഷന്മാര് പൊതുവെ കുറവാ, സ്ത്രീകളുടെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ് അല്ലേ? അവർക്കാണ് വീട്ടിൽ എന്താണ് പേൻ ചീർപ്പ് വാങ്ങുക. ഒരു വിരൽ കൊണ്ട് നിങ്ങൾക്ക് തലയിൽ നിന്ന് പേൻ എടുക്കാൻ കഴിയുമോ? നിസ്സാരമായ തലയിൽ, നിങ്ങളുടെ തലയിൽ ഓടുന്ന ഒരു പേൻ, അതിനെ ഒരു വിരൽ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാര്യവും നടക്കൂല എന്നാണ്. നിസ്സാരമായ തലയിൽ പേൻ കോതുന്ന വിഷയത്തിൽ പോലും മുറ്റമടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഒരു ഈർക്കിലെടുത്തിട്ട് നിങ്ങൾ മുറ്റമടിക്കാൻ നോക്കിയാൽ ഒരിക്കലും മുറ്റമടിക്കാൻ കഴിയില്ല. പല ഈർക്കിലുകളെ ചേർത്ത് വെക്കുമ്പോഴാണ് ചൂലാവുക. മനോഹരമായി നമ്മളൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികളോടൊത്ത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, കാട്ടിലോട്ടൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ് ആളുകൾക്ക്. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു മരം മാത്രം നിന്നാൽ അതിനെന്തെങ്കിലും സൗന്ദര്യമുണ്ടോ? ഇല്ല. കുറേ മരങ്ങൾ കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് കാടാകുന്നത്, അപ്പോഴാണ് അതിന് സൗന്ദര്യമുണ്ടാവുന്നത്. ഒരുമിച്ച് നിൽക്കണം, അല്ലാതെ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ തഫറഖൂഫി, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരു പരസ്പരം പോരടിച്ച് നിങ്ങൾ തമ്മിൽ ഭിന്നിച്ചുകൊണ്ട് ഒരിക്കലും ദീനിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്ന്, സമയം അതിക്രമിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്, വിശുദ്ധ ഖുർആന് രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഖുർആന് നാല് സ്ഥലങ്ങളിലാണ് അഖീമോ നിങ്ങൾ നിലനിർത്തണമെന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്ന് നമ്മുടെ ഖുർആന് പരിചയപ്പെടുത്തിയത് ദീനിനെ നിങ്ങൾ നിലനിർത്തണമെന്നാണ്. ഇനി രണ്ടാമതായിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ്. രണ്ടാമതായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നിലനിർത്തുന്ന വിഷയത്തെ പറ്റിയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? ആരാണ് നമസ്കാരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ. എന്റെ സഹോദരങ്ങളെ, നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാമതായി സമൂഹത്തോട് നിങ്ങൾ കൈവിട്ട് കളയരുത്, നിങ്ങൾ ചേർത്ത് നിർത്തണം, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പരിചയപ്പെടുത്തുമ്പോ ആരാണ് നമസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത്? ആരാണ് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ജുമയ്ക്ക് പോലും മുസ്ലിം സ്ട്രീറ്റുകളിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജുമയ്ക്ക് പോലും കയറാറി
ഇരിക്കുന്ന ചെറുപ്പക്കാര് നമ്മള് കോവിഡിന് ശേഷം കണ്ടിട്ടുണ്ട്. അവർക്ക് നമസ്കാരത്തിനോട് പ്രതിബദ്ധതയില്ല, അവര് നമസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, അവര് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു ചെറിയ തലവേദന വന്നാ പിന്നെ നമസ്കാരമില്ല, ഒരു പനി വന്നാല് പിന്നെ നമസ്കാരമില്ല, ഒരു ജലദോഷം വന്നാല് പിന്നെ സുജൂദ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കുകയാ. ചോദിക്കട്ടെ, മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇമാമത്ത് നിന്ന മിഹ്റാബ്, അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം നൽകിയ മുസല്ല, ആ മുസല്ലയിൽ ആ മിഹ്റാബിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നൽകാ. ഒരു സുബ്ഹിന്ന് കടന്നു വരുമ്പോ നബവി പട്ടണത്തിന്റെ സുന്ദരമായ മസ്ജിദുൻ നബവി എന്ന റസൂലുള്ളാഹിന്റെ പള്ളിക്കകത്ത് മഹാനായ ഖത്താബിന്റെ മകൻ ഉമർ തങ്ങൾ കടന്നു വരികയാ. സഹോദരങ്ങളെ, ഇമാമത്ത് നിൽക്കാനാണ്. അങ്ങനെ സൊഫിലേക്ക് കയറി നിൽക്കുന്ന അവിടുത്തെ മാമൂമീങ്ങളുടെ ഇടയിലൂടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസല്ലയിലേക്ക് പ്രവേശിക്കുകയാ. ഇന്നത്തെ പോലെ ഹാലജണ്ട ലൈറ്റോ സംവിധാനങ്ങളോ ഇല്ലാത്ത മസ്ജിദുൻ നബവിയാണല്ലോ. ആ കർട്ടൻ ഇട്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു ആരെന്നറിയോ? അബൂ ലുലുആ. അബൂ ലുലുആ എന്ന് പറയുന്നയാള് ഈ കർട്ടന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കയ്യിലോ മൂർച്ചയുള്ള ഇരുതല മൂർച്ചയുള്ള കത്തിയായിരുന്നു. ഇരുളിന്റെ ശക്തികൾക്ക് ഒളിച്ചു നിന്നല്ലാതെ ഒരാളെ നേരിടാൻ കഴിയില്ല. തന്റെ ഇടത്തോടെ മുന്നിലേക്ക് വന്ന് ഞാൻ നിന്നെ പ്രതിരോധിക്കുന്നു എന്ന് പറയാ. ഇരുളിന്റെ ജാരസന്തതികൾക്ക് എപ്പോഴും ഭയമാണല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കർട്ടന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. മഹാനായ ഉമർ തങ്ങൾ പരിശുദ്ധമായ മുസല്ലയിൽ നിന്നുകൊണ്ട് ഇമാമത്ത് നിൽക്കുന്നതിന് മുമ്പ് മാമൂമീങ്ങളുടെ സഫ് ശരിയാക്കുകയാണ്. ആ സമയത്ത് അതാ കരുതി കൂട്ടി വന്ന ശത്രു ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കയറ്റുകയാ. ചോരയിൽ കുളിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ വീഴുകയാ. സഹോദരങ്ങളെ, മുസല്ലയിൽ കിടന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം പോവുകയാണ്. പിന്നീട് ബോധം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആരാണ് എന്നെ കുത്തിയത്? ഞാൻ അവനോട് പ്രതികാരം കാട്ടട്ടെ എന്നല്ല ഉമർ തങ്ങളെ പറഞ്ഞത്. ആരാ എന്നെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയത് എന്നല്ല ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിച്ചത് എന്തെന്നറിയോ? നമസ്കാരത്തിന് നേതൃത്വം നൽകാനല്ലേ ഞാൻ വന്നത്, അപ്പോഴല്ലേ ഞാൻ കുത്തേറ്റ് വീണത്. ആ നമസ്കാരം നിങ്ങൾ എങ്ങനെയാ പൂർത്തിയാക്കിയത്? നമസ്കാരം നിങ്ങൾ എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഒരാപത്ത് വന്നാൽ പിന്നെ നിസ്കാരമില്ല. ചോദിക്കട്ടെ, ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്നെ കേൾക്കുന്ന പെങ്ങന്മാരോട് ചോദിക്കുകയാ. 18, 19, 20, 21 വയസ്സായി. അവസാന കാലുക അവസാനം എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എനിക്ക് വേണ്ടി ഒരു മാരണ തേടി ഇറങ്ങിയിട്ടുണ്ട്. ജീവിതത്തിന്റെ മംഗല്യഭാഗ്യത്തിനു വേണ്ടിയിട്ട് എന്റെ ഭർത്താവായി കടന്നു വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ വേണ്ടി വാപ്പപ്പെടാ പാടുപെടുകയാ. എനിക്ക് കല്യാണം ശരിയാകുന്നില്ല. കണിയാപുരത്തെന്നെ കേൾക്കുന്ന ഓരോ പെങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറട്ടെ ഈ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു മാരനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആ പെണ്ണിന്റെ മനസ്സും ശരീരവും പാകപ്പെടുമ്പോൾ ഒരു മാരനെ കിട്ടാതെ വിഷമിക്കുന്ന കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ആ പ്രിയപ്പെട്ട മകള് വിഷമിച്ചുകൊണ്ട് ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചു, ഒരുപാട് നമസ്കരിച്ചു, അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, സുന്നത്ത് നോമ്പ് പിടിച്ചു, നേർച്ചകൾ നേർന്നു, പള്ളിയിലെ സംഭാവന കൊടുത്തു, അറബി കോളേജിന് ഹദിയ കൊടുത്തു, എല്ലാവർക്കും ആഹാരം വാങ്ങിക്കൊടുത്തു. ഒരേ ഒരു ആഗ്രഹമാണ്, ആ പെണ്ണിന് കല്യാണം ശരിയാകണം. അവസാനം എവിടെ നിന്നോ അള്ളനെ ചെയ്യിച്ച ഒരു മാരനതാ കടന്നു വന്നു. കല്യാണ ഡേറ്റ് എത്തി, എല്ലാവരെയും കല്യാണം വിളിച്ചു. ഇന്നലെ വരെയും സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹു തനിക്കൊരു മാരനെ തരട്ടെ എന്ന് ദുആ ചെയ്ത പുതിയ പെണ്ണേ, കദിർ മണ്ഡപത്തിലെ കല്യാണ മണ്ഡപത്തില് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പുതുപെണ്ണിനോട് ഞാൻ ചോദിക്കുകയാ, കല്യാണത്തിന്റെ അന്ന് ലുഹറ നിസ്കരിക്കുന്ന ഏത് പെണ്ണാ ഉള്ളത്? ഏത് പെണ്ണാ ഉള്ളത്? കല്യാണത്തിന്റെ അന്ന് ലുഹറ നിസ്കരിക്കുന്ന പുതിയ പെണ്ണുണ്ടെങ്കിൽ ആ പുതിയ ആപ്പിള സന്തോഷിച്ചോ? ഇവൾ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് മതബോധമുള്ള പെണ്ണാണ്.
ഒരു പെണ്ണും അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഉണ്ടായേക്കാം. അൽഹംദുലില്ലാ, ആ കുടുംബം രക്ഷപ്പെട്ടു. കല്യാണത്തിന്റെ അന്ന് ലൊഹറ നിസ്കരിക്കുന്ന പെണ്ണ് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചെക്കൻ നിസ്കരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, പെണ്ണിന്റെ വാപ്പ നിസ്കരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഇന്നലെ വരെയും സുന്നത്ത് നിസ്കരിച്ച് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് തസ്ബീഹുകൾ ഒത്തിരി ചൊല്ലി നേർച്ചകൾ ഒരുപാട് നേർന്ന് അവസാനം ഒരു കല്യാണം ശരിയായി. ആ കല്യാണത്തിന്റെ അന്ന് ലൊഹർ നിസ്കരിക്കുന്ന ഏത് പെണ്ണാണുള്ളത്? അരക്കിലോയും മുക്കാ കിലോയും പുട്ടി മുഖത്തിട്ട് കൊണ്ട് അണിഞ്ഞൊരുങ്ങി കല്യാണ മണ്ഡപത്തിൽ പോയിരിക്കുന്ന പെണ്ണ് പിന്നെ ഒളിവ് ചെയ്യാൻ മെനക്കെടുവോ? ചിന്തിച്ചു നോക്ക്. ജീവിതത്തില് അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യത്തിന്റെ ദിവസം, നീ നിന്റെ സ്ത്രീത്വത്തെ തെളിയിക്കപ്പെടാൻ പോകുന്ന നിമിഷം, ആ ദിവസം ലൊഹർ നിസ്കാരം ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്ന വാഹനത്തിൽ കയറിയിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണ് ചിലപ്പോൾ കുറച്ച് ദൂരമാകും, ചിലപ്പോൾ കുറച്ച് അടുത്താകും, ഏതോ ആയിക്കോട്ടെ, ആ വീട്ടിലേക്ക് കല്യാണത്തിന്റെ അന്ന് എത്തിച്ചേരുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ പുതിയാപ്പിളയുടെ വീട്ടിലെത്തിയപ്പോൾ സമയം 4-5 മണിയായി. അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുറേ ആളുകൾ വന്നു പുതിയ പെണ്ണിനെ കാണാൻ. ആ പെണ്ണിനെ കണ്ടു, അവളുടെ താലിയിൽ പിടിച്ചു നോക്കുന്നു, അവളുടെ സ്വർണത്തിൽ തൊട്ട് നോക്കുന്നു, അവളുടെ തുണിയിൽ പിടിച്ചു നോക്കുന്നു, അങ്ങനെയൊക്കെ പരിചയം പുതുക്കി. അവസാനം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആദ്യ രാത്രിയിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബക്കാരൊക്കെ സമ്മാനവുമായിട്ടൊക്കെ വരുന്ന സമയമായി. ആ തിരക്കിനിടയിൽ എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ ആ പെണ്ണ് അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. പുതിയാപ്പിളയോടൊപ്പം വണ്ടി കയറിയിട്ട് തിരിച്ച് സ്വന്തം വസതിയിലേക്ക് വരുന്ന മണിയറയിലേക്ക് മധുവിധുവാഘോഷത്തിന്റെ പരിശുദ്ധമായ നർമ്മണം വീശുന്ന ആദ്യ രാത്രിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ ദമ്പതിമാരുടെ പ്രിയപ്പെട്ട ഭാര്യ, ആ നവവധു വീട്ടിലേക്ക് വന്ന് ഒന്ന് ഉഷാറായി ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും ഇഷായിന്റെ ബാങ്ക് കേക്കും മഗ്രിബാപ്പിണ്ണ് നിസ്കരിച്ചോ? ചിന്തിച്ചു നോക്ക്. ഇഷ ചിലപ്പോ നിസ്കരിക്കുമായിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇന്നലകളിൽ ദുആ ചെയ്ത് അവസാനം ഒരു കല്യാണം കിട്ടി, ആ കല്യാണത്തിന്റെ അന്ന് പോലും നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണ് അത് കഴിഞ്ഞിട്ട് 9 മാസം 10 ദിവസം പിന്നിടുമ്പോൾ ആ പെണ്ണ് ഒരു പക്ഷേ ഒരു ഉമ്മയാകുന്നു. ആ ഉമ്മയാകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് താൻ പ്രഗ്നന്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബെഡ് റെസ്റ്റിന്റെ പേരിൽ അവൾ നിസ്കാരം ഉപേക്ഷിക്കുന്നു, പിന്നെ ഡെലിവറിയുടെ പേരിൽ നിസ്കാരം അല്ലെങ്കിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ പേരിൽ കുറേ മാസങ്ങളോളം നിസ്കാരം ഉപേക്ഷിക്കുന്നു. ആലോചിച്ചു നോക്കിയേ, ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ. ഞാൻ എവിടെയോ വായിച്ചതോർക്കുന്നു, പള്ളിയിൽ, ഏതോ ഒരു പള്ളിയിൽ അസമയത്ത് ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു. കണിയാപുരത്തും ഈ പ്രദേശങ്ങളിലൊക്കെ സമയത്തല്ലാതെ ഒരു ബാങ്ക് കേട്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ എന്ത് ചെയ്യും? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പല പള്ളികളിൽ നിന്നും അസമയത്ത് ബാങ്ക് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ബാങ്ക് കേൾക്കുന്നത് എന്തോ ഒരു ദുരൂഹതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ നേരെ പള്ളിയിലേക്ക് അങ്ങ് പോകും. അതല്ലേ ചെയ്യുന്നത്? എന്തോ ഒരു അപകടം മണക്കുന്നു, പള്ളിയിൽ നിന്ന് അസമയത്ത് ബാങ്ക് കേട്ടു, പള്ളിമുറ്റത്ത് ജനനിബിഡമായി, ആളുകളൊക്കെ പള്ളിയിലേക്ക് ഓടി വന്നു. നാട്ടുകാർ ആദ്യം നോക്കുമ്പോ ഇത്രയും ആളുകൾ ഈ മഹലിൽ ഉണ്ടോ എന്ന് അപ്പോഴാണ് അയാൾ കാണുന്നത്. പെരുന്നാളിന് പോലും ഇത്രയും ആൾക്കൂട്ടം കണ്ടിട്ടില്ല. കാരണം ഇവിടെ ഇപ്പൊ പെൺകുട്ടികൾ പെണ്ണുങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടിട്ട് ഓടി വരിക. കൗതുകത്തോടുകൂടി മുഅദ്ദിൻ പള്ളിയുടെ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്റെ ബാങ്ക് നിങ്ങൾ കേൾക്കുമോ എന്ന് ഞാൻ ഒന്ന് പരിശോധിച്ചതാ. സാധാരണ ഞാൻ ലോഹറിന് ബാങ്ക് കൊടുത്താൽ ഇവിടെ ആരും വരാറില്ല, അസറിന് കൊടുത്താലും വരാറില്ല, മഗ്രിബിന് കൊടുത്താലും വരാറില്ല.
ഒരു വക്കത്തിന് ബാങ്ക് കൊടുത്താലും വരാം. സമയത്തുള്ള ഒരു ബാങ്കിന് ആൾ വന്നിട്ടില്ല, അപ്പൊ അസമയത്ത് വിളിക്കാമെന്ന് കരുതി. അപ്പൊ നിങ്ങൾ എല്ലാവരും എത്തി. സമയത്ത് വിളിച്ചാൽ എത്താത്തവര് അസമയത്ത് വിളിച്ചാൽ എത്തിച്ചേരുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ ഈ കാലഘട്ടം. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിയേ, ഈ പള്ളികളില് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ പോലും നമസ്കരിക്കാൻ കയറാത്ത, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നമ്മളൊന്ന് പോയി ആ പള്ളി നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ ഹയാത്താക്കാൻ കഴിയാത്തവർ, ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറി എന്ന് പറയുന്നത് നമസ്കാരം എന്ന് പറയുന്ന നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അള്ള പറഞ്ഞതിനെ നമ്മൾ ഒഴിവാക്കിയതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ? നിസാര കാരണം മതി. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മദീനക്കാരനായ ഖുബൈബ് ബിനു അദിയ്യൽ അൻസാരി റളിയല്ലാഹു തആലാഹു, ഇന്നും നിങ്ങൾക്ക് ഉംറയ്ക്ക് പോകുന്നവർക്കറിയാം, ഹജ്ജിന് പോകുന്നവർക്കറിയാം, പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഉംറ ചെയ്യണമെന്ന് ആഗ്രഹം വന്നാൽ തൊട്ടടുത്ത് ഏറ്റവും അടുത്തുള്ള മീഖാത്തിൽ പോയി ഇഹ്റാം കെട്ടി വരണമെന്നുള്ളതല്ലേ? ആ മക്കയിൽ ഏറ്റവും അടുത്ത് മീഖാത്തായി അറിയപ്പെടുന്നത് തൻഈം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെയാണ് മസ്ജിദ് ആയിഷ നിലനിൽക്കുന്നത്. ആയിഷ ബീവിയുടെ പേരിലൊരു പള്ളിയുണ്ട്, ഐഷാ പള്ളി എന്നൊക്കെ പെണ്ണുങ്ങൾ സാധാരണ പറയാറുള്ള പള്ളി. ആ പള്ളി നിൽക്കുന്നത് തൻഈം എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ വെച്ചല്ലേ മദീനക്കാരനായ അൻസാരിയായ ഖുബൈബ് ബിനു അദിയ്യൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റിയത്. ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മക്കക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖുബൈബേ നിനക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ? ആ സമയത്ത് ഖുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്, അത് മറ്റൊന്നുമല്ല മദീനയിൽ പോയ എന്റെ കുടുംബത്തെ കാണണമെന്നല്ല, എന്റെ കച്ചവടത്തിന്റെ കണക്കെടുക്കണമെന്നല്ല, എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്, അത് മറ്റൊന്നുമല്ല എനിക്ക് രണ്ടരക്കേറ്റ് നമസ്കരിക്കണമെന്ന. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തില് ഒരു രോഗം വന്നപ്പോഴല്ല, തലവേദന വന്നപ്പോഴല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയം എപ്പോഴാണ്? താൻ അടുത്ത നിമിഷം കൊല്ലപ്പെടുമെന്നുള്ള ഘട്ടം വരുമ്പോ എന്താണ് അഭിലാഷമെന്ന് ചോദിക്കുമ്പോ, നമ്മളാണെങ്കിൽ ദുർബലരായ നമ്മളാണെങ്കിൽ അവരെ കാൽക്കൽ വീഴൂലേ, എന്നെ വെറുതെ വിടണേ, അതാണ് എന്റെ ആഗ്രഹം, അല്ലെങ്കിൽ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതെന്താണ്, എന്റെ പൊന്നുമക്കളെ ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ, എന്റെ ഭാര്യ ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ, എന്റെ പ്രിയപ്പെട്ടവളെ ഞാൻ ഒന്നുകൂടി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തെ, എന്റെ കുടുംബമേ, എന്റെ മക്കളെ എന്ന ചിന്തയിൽ ഞാനും നിങ്ങളും മാറുമെങ്കിൽ ഖുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എനിക്ക് രണ്ടരക്കേറ്റ് നമസ്കരിക്കണമെന്നാണ്. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖുബൈബ് തങ്ങൾക്ക് പെർമിഷൻ കൊടുത്തു നമസ്കരിച്ചോ? അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ കൈകെട്ടി ാണ് ആ സമയത്ത് സുബ്ഹാനല്ലാഹ് നമസ്കാരത്തിൽ അനക്കമടങ്ങുക എന്ന് ഫർള് എടുത്തു എന്ന് വരുത്തി തീർത്തിട്ട് പെട്ടെന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു സലാം വീട്ടുമ്പോ സഹോദരങ്ങളെ, ഖുബൈബ് തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇട്ട് തൂക്കിലേറ്റാൻ വേണ്ടി ശത്രുക്കൾ നിരനിരയായി നിൽക്കുകയാ. പക്ഷേ സലാം വീട്ടിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? മക്കാരെ നോക്കിയിട്ട്, അവിടുത്തെ സവർണരെ നോക്കിയിട്ട്, അവിടുത്തെ ഫാസിസ്റ്റുകളെ നോക്കിയിട്ട് മദീനക്കാരനായ ഖുബൈബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എനിക്ക് വലിയ സൂറത്തോട് ഇട്ട് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സൂറത്തുൽ ബക്കറയും ആലു ഇമ്രാനും ഒക്കെ ഓതിയിട്ട് ദീർഘനേരം നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട്. കാരണം ഇനി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, എനിക്കിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമല്ലേ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ പെട്ടെന്ന് സലാം വീട്ടിയതെന്നറിയോ? ചെറിയ സൂറത്തോതിയിട്ട് ഞാൻ സലാം വീട്ടാനുള്ള കാരണം എന്തെന്നറിയോ? നിങ്ങൾ കരുത് ഞാൻ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകുന്നത് പേടിച്ചിട്ടാണെന്ന്. ഇല്ലടാ, എനിക്ക് പേടിയില്ല, എനിക്ക് ഭയമില്ല, നിങ്ങൾ തൂക്കിക്കൊന്നോ എന്ന് പറഞ്ഞിട്ട് കഴുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമസ്കരിച്ച് ആണത്വത്തോടെ ശത്രുക്കളുടെ മുമ്പിലും നെഞ്ചുപിരിച്ച് തന്റെ ചങ്കൂറ്റം വെളിവാക്കിയ ധീരനായ സഹാബിയല്ലേ ഖുബൈബ്?
ഖുബൈബ് ബിൻ അദിയിൽ അൻസാരി റളിയല്ലാഹു അൻഹു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെല്ലാം പ്രതിസന്ധികളിൽ നിസ്കാരം ഉപേക്ഷിച്ചവരല്ല. ആദർശപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ജമാൽ ബിൻ നാസറിന്റെ പട്ടാളത്തിന്റെ ക്രൂരമായ തേർവാഴ്ചക്കെതിരെ പോരാടിയ സൈനബുൽ ഗസാലി എന്ന് പറയുന്ന വനിതയറിയോ, നൂറുൽ ഹുദാ ഖുർആൻ അക്കാദമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എന്നെ കേൾക്കുന്ന കണിയാപുരത്തുകാരികളായ സഹോദരിമാരെ, നിങ്ങളെ പോലെ ചോരയും നീരുമുള്ള വികാര വിചാരമുള്ള, നിങ്ങളെ പോലെ ദൗർബല്യമുള്ള ഒരു പെണ്ണായിരുന്നു നല്ല സൈനബുൽ ഗസാലി. എന്റെ ജയിലനുഭവങ്ങൾ എന്ന് പറയുന്ന സൈനബുൽ ഗസാലിയുടെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നത് ജമാൽ ബിൻ നാസറിന്റെ ക്രൂരമായ പട്ടാളത്തിന്റെ തേർവാഴ്ചക്കെതിരെ പോരാടിയപ്പോ അല്ലാഹുവിന്റെ പരീക്ഷണം വന്നത് സൈനബുൽ ഗസാലിയെ ജയിലിലടക്കുകയാണ്. സൈനബുൽ ഗസാലിയെ ജയിലിലടക്കുക മാത്രമല്ല, ഒരു സെല്ലിനകത്ത് കൊണ്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് ആഴ്ചകളോളം പട്ടിണിക്കിട്ട ഒരു നായ, പരിശീലിപ്പിക്കപ്പെട്ട നായ, ആഴ്ചകളോളം അതിന് ഭക്ഷണം കൊടുക്കാതെ പരിശീലിപ്പിക്കപ്പെട്ട നായയെ പട്ടിണിക്കിട്ടിട്ട് അവസാനം സൈനബുൽ ഗസാലി കിടക്കുന്ന സെല്ലിലേക്ക് തുറന്നു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, സൈനബുൽ ഗസാലിയെ കടിച്ചു കീറുകയാ. ഇന്നും നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ, നമ്മൾ കാണുന്നില്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട ഒരു ഉമ്മയുടെ അടുക്കലേക്ക് ഇസ്രയേൽ എന്ന കിരാതന്മാരുടെ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരായ ഇസ്രയേൽ ഭീകരന്മാരുടെ പേ പിടിച്ച പട്ടിയെ, പാവപ്പെട്ട ഫലസ്തീനിയെ ഉമ്മയുടെ അടുക്കലേക്ക് പറന്നുവിട്ട് മാന്തിപ്പറിച്ചത്. ഗോണ്ടനാമയിലും അങ്ങനെ തന്നെ, അബോഗറൈബിലും അങ്ങനെ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, ജമാൽ ബിൻ നാസറിന്റെ പട്ടാളക്കാർ ഈ പട്ടിയെ അഴിച്ചുവിട്ടു സെല്ലിലേക്ക് അഴിച്ചുവിടുമ്പോ സൈനബുൽ ഗസാലിയെ കടിച്ചു കീറിയിട്ട് സൈനബുൽ ഗസാലിയുടെ ശരീരത്തിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുകയാ. അവരെ മോഹാലസ്യപ്പെട്ടു, അവരെ ബോധം കെട്ട് വീണു പോകുന്നു. ആ സമയത്ത് ബോധം എപ്പോഴോ തിരിച്ചെത്തുമ്പോ സൈനബുൽ ഗസാലി ചെയ്തതെന്തെന്നറിയോ? അവര് അനുഭവത്തിൽ പറയുന്നു, രണ്ട് കൈ ഒളിവെടുക്കാൻ വെള്ളമില്ലാത്തതിന്റെ പേരില് രണ്ട് കൈയും ചുമരിലേക്ക് കടിച്ചിട്ട് തയമ്മും ചെയ്തിട്ട് നിസ്കരിക്കുകയാ. എന്റെ പെങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളില്, വിഷമഘട്ടങ്ങളിൽ അല്ലാഹു നമുക്ക് തന്ന നിസ്കാരത്തെയാ നമ്മൾ നിലനിർത്തേണ്ടത്. റസൂലുള്ളാഹി എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ഒളിവെടുത്ത് നിസ്കരിക്കുമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുന്നു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോഴാണ് നിസ്കരിക്കേണ്ടത്. നമ്മളോ പ്രതിസന്ധികൾ വന്നാൽ, കോവിഡ് വന്നാൽ പള്ളി അടച്ച്, എന്ത് തുറന്നാലും പള്ളി തുറക്കൂല, ആ എല്ലാം തുറന്നിട്ടും പള്ളി അടഞ്ഞ് തന്നെയാ കിടക്കുന്നത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയാത്തങ്ങൽ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന്റെ ദുആക്ക് വേണ്ടിയിട്ട് ഇൻഷാല്ലാഹ് എത്തിച്ചേർന്നിട്ടുണ്ട്. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ അനുഗ്രഹീത സദസ്സിലേക്ക് കയറിയിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഒരുപാട് സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആ നസീഹത്തും ദുആയും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി സമാപിക്കുക. അതുകൊണ്ട് ഞാൻ ശേഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ വാക്കില് ഇൻഷാല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. തങ്ങളെ രണ്ട് കാര്യങ്ങൾ പറയാനല്ലേ, പെട്ടെന്ന് നിർത്താം. അതുകൊണ്ട് മനസ്സിലാക്കി, ഖുർആന നമ്മോട് പറഞ്ഞത് നിങ്ങൾ മുറുകെ പിടിക്കണം, വിട്ടുകളയരുത്, നിങ്ങൾ നിലനിർത്തണം. ഇത് അല്ലാഹു അല്ലേ പറയുന്നത്? നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്. അതിൽ ഒന്ന്, ദീൻ മുറുകെ പിടിക്കണം. രണ്ട്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഇനി മൂന്ന് ഏതാണെന്നറിയോ? നമ്മുടെ ഈ ബോക്സ് ഒക്കെ പുറത്തോട്ടൊക്കെ ഉണ്ടാ. മൂന്നാമത്തേത് കച്ചവടക്കാർ കേൾക്കേണ്ടതാണ്. അതാ ഞാൻ ചോദിച്ചത്, ബോക്സ് ഒക്കെ അങ്ങോട്ടുണ്ടോ എന്ന് ചോദിച്ചത്. കച്ചവടക്കാർ കേൾക്കേണ്ടതാണ്. മൂന്നാമതായി ഖുർആനിലൂടെ അഖീമൂ, നിങ്ങൾ നിലനിർത്തണം എന്ന് അല്ലാഹു പറഞ്ഞ മൂന്നാമത്തെ കാര്യം മറക്കരുത്. എല്ലാ കച്ചവടക്കാരുടെ ഭാര്യമാരും കേൾക്കണം. ഭർത്താക്കന്മാർ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ കൃത്യമായി രാത്രിയിൽ അവരോട് ഈ സന്ദേശം കൊടുത്തിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ. കാരണം നിങ്ങൾ കിടക്കുന്നത് തീക്കട്ടയുടെ അടുത്താണ് എന്നൊരു ബോധം ഉണ്ടാകണം. മൂന്നാമതായി ഖുർആൻ പറഞ്ഞത് സൂറത്തുർ റഹ്മാൻ
അറോസുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പുതുമാരനം അറിയപ്പെടുന്ന സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നതാണ്. മൂന്നാമതാകിട്ട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നിലനിർത്തണമെന്ന് നാലേ നാല് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുമ്പോ അതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും നമ്മൾ പറഞ്ഞു. മൂന്നേതെന്ന് അറിയോ? വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അല്ലാഹു പറയുകയാണ്, വഖീമുൽ വസ്ന, വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുതേ, അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുതേ. മദീനത്തുന്നബവിയ സ്ഥിരമായിരുന്നപ്പോ മദീനത്തുന്നബവിയിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നു. അവിടെ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു, പേര് അബൂ ജുഹൈന. അബൂ ജുഹൈന എന്ന കച്ചവടക്കാരൻ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? രണ്ട് തുലാസ് ഇരിക്കുന്നു. റസൂൽ ചോദിച്ചു, അബൂ ജുഹൈന എന്തായി രണ്ട് തുലാസ്? മഹാനവറുകളോട് ആ അബൂ ജുഹൈന എന്ന കച്ചവടക്കാരൻ പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് തൂക്കിയെടുക്കാൻ, മറ്റൊന്ന് അങ്ങോട്ട് തൂക്കിക്കൊടുക്കാൻ. ഞാൻ കച്ചവടക്കാരനാണല്ലോ, ഇങ്ങോട്ട് തൂക്കിയെടുക്കുന്നത് ഈ തുലാസിലാണ്, അതിൽ അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ പറ്റൂല, ഞാൻ പട്ടിണിയായി പോകും, അതുകൊണ്ട് അങ്ങോട്ട് അളന്ന് കൊടുക്കാൻ മറ്റൊരു തുലാസ് ഞാൻ വെച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവരണമായി അവിടത്തെ നെറ്റിട്ടിടം വിയർത്തു. എന്തുകൊണ്ട്? ചരക്കുമായി മക്കയിൽ നിന്ന് മദീനയിലെ കച്ചവടത്തിന് വന്നത് കൊണ്ടല്ല. അവിടെ നിന്ന് കടന്നു വന്നു ജിബ്രീൽ, റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ ഓടി വന്ന് അഷ്റഫുൽ ഖൽഖിന്റെ കാതിൽ ഓതി കൊടുക്കുന്നു, വൈലുൽ മുതഫിഫീൻ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് സർവനാശമാണ്. എന്നിട്ട് അല്ലാ ആ രീതി ഒന്ന് പരിചയപ്പെടുത്തുകയാ. ഇതക് അല്ലദീന ഇതക് താലൂ അലന്നാസി യസ്തൗഫൂ. ഇങ്ങോട്ട് അളന്നെടുത്ത് അങ്ങോട്ട് കാശ് കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് യസ്തൗഫൂൻ, പൂർത്തീകരിച്ചെടുക്കുന്നവരാ. കുരുമുളക് എടുക്കുന്നവര്, റബ്ബർ ഷീറ്റ് എടുക്കുന്നവര്, മലഞ്ചരക്ക് എടുക്കുന്നവര്, കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കുന്നവര്, ഇങ്ങോട്ട് തൂക്കി എടുത്തിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കുന്നതൊക്കെ യസ്തൗഫൂൻ, വളരെ പൂർത്തീകരിച്ചെടുക്കും. എന്നാൽ ഇങ്ങോട്ട് കാശ് വാങ്ങി അങ്ങോട്ട് കൊടുക്കുന്ന പഞ്ചസാരയാകാം, അരിയാകാം, സ്വർണമാകാം, മറ്റേതുമാകാം, തടിയാകാം, തുണിയാകാം, അല്ലാ പറയുന്നു വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തുന്നവര്, അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തുന്നവര്, അലായലുന്നൂലൈക അന്നഹും മബഊസൂന ലിയൗമിൻ അലീ. അല്ലാഹുവിന്റെ പരലോകം എന്ന കോടതി, വക്കീലുമാരില്ലാത്ത കോടതി, അല്ലാഹു തന്നെയാണ് ചീഫ് ജസ്റ്റിസ്, അല്ലാഹു തന്നെയാണ് ജഡ്ജ്, അവിടെ ഒരു വക്കീലുമാരില്ല, അവിടെ സാക്ഷികളും വാദികളും പ്രതികളും മാത്രമേ ഉള്ളൂ. ആ കോടതി ആർക്കും കാശ് കൊടുത്തിട്ട് സ്വാധീനിക്കാൻ പറ്റാത്ത കോടതിയാ. ആ കോടതിയിൽ നിന്ന് നീതിയല്ലാതെ മറ്റൊന്നും ഉണ്ടാകൂല, അനീതിയുടെ യാതൊരുവിധ ഒരു 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 ലാഞ്ചന പോലും വരാത്ത കോടതി. ആ കോടതിയിൽ ഇവർ എത്തപ്പെടുമെന്ന ബോധം ഇവർക്കില്ലയോ? അല്ലാന്റെ മുമ്പിൽ ജനങ്ങളൊക്കെ നിൽക്കേണ്ടി വരുമെന്ന ബോധം ഇവർക്കില്ലയോ? സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഇങ്ങോട്ട് തൂക്കിയെടുക്കുമ്പോ പൂർത്തീകരിച്ചെടുക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോ കുറച്ചു കൊടുക്കുക. ഇത് അല്ലാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന കച്ചവടക്കാരാ. അതുകൊണ്ട് എത്ര വലിയ നിസ്കാരമുള്ളവനാണെങ്കിലും നിസ്കാരത്തിന്റെ തഴമ്പ് നെറ്റിത്തടത്തിൽ അടുപ്പിന്റെ മൂന്ന് കല്ല് പോലെ പൊന്തി നിൽക്കുകയാ, കണങ്കാലിന് മുകളിൽ മുണ്ട് കയറ്റി ഉടുത്തിരിക്കുകയാ, ഒരു വിരലിൽ സലാത്തിന് പ്രത്യേക കൗണ്ടർ, മറ്റൊരു വിരലിൽ ദിക്റിന് പ്രത്യേക കൗണ്ടർ. പക്ഷെ ആളുകളോട് കച്ചവടം ചെയ്യുമ്പോ കാപട്യം കാണിക്കുന്ന കച്ചവട ഫാസിസത്തോട് അല്ല പറയുകയാണ്, അരുതരുതേ. വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ ഒരിക്കലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ഇന്ന് നമ്മുടെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്?
എന്തെങ്കിലുമൊക്കെ കുറവ് ഒരു ചെറിയ കൺകെട്ട് വിദ്യയിലൂടെ കുറച്ചിങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നവരുടെ ചിന്ത, മോളെ കെട്ടിക്കാനുണ്ട്, മോന് അഡ്മിഷൻ വാങ്ങാനുണ്ട്, ഭാര്യയ്ക്ക് ആശുപത്രി കാണിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ നടക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മഹാനായ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാരുണ്യത്തിന്റെ പ്രവാചകനെന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചത്, വലം യങ്കുസുൽ മിഖിയാല വൽ മീസാന, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ, ഇല്ലാ ഉഹിദു ബിസ്സിനീൻ, അവർക്ക് ക്ഷാമമല്ലാതെ ഒന്നും വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നീ കച്ചവടത്തിൽ തിരിമറി കാണിച്ചാൽ മോനെ നിനക്ക് വരുന്നത് ക്ഷാമമാണ്, തീരുന്നില്ല തീരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വശിദ്ദത്തുൽ മുഉനാ, വല്ലാത്ത ചെലവായിരിക്കും നിനക്ക് ഉണ്ടാവുക. ചെലവ് കൂടുതലാണ്, നമ്മൾ പറയുന്നു ചെലവ് കൂടുതൽ ചെലവ് കൂടുതൽ. എന്താ കാരണം? നീ കച്ചവടം നടത്തുമ്പോ നീ കച്ചവടത്തിൽ കാണിച്ച കൃത്രിമം, ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു നിനക്ക് തന്ന ദുനിയാവിലെ ശിക്ഷയാണ് ഒന്ന് ക്ഷാമം, രണ്ട് അധിക ചെലവ്, ശക്തമായ ചെലവ്.